നമസ്കാരം, ന്യൂസ് എൻ വി ടി വിയിലേക്ക് സ്വാഗതം. എറണാകുളം മുളന്തുരുത്തിയിൽ വീട്ടമ്മയെ ഭീഷണിപ്പെടുത്തി ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ SI അറസ്റ്റിൽ. എറണാകുളം സെൻട്രൽ സ്റ്റേഷനിലെ അഡീഷണൽ SI ബാബു മാത്യുവാണ് അറസ്റ്റിലായത്. അന്വേഷണ വിധേയമായി ബാബു മാത്യുവിനെ നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു. COVID-19 വ്യാപനം രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് ഇന്നു മുതൽ കടുത്ത നിയന്ത്രണം. എല്ലാ ജില്ലകളിലും കളക്ടർമാർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്നു മുതൽ ഒക്ടോബർ 31 വരെയാണ് അതാത് ജില്ലാ കളക്ടർമാർ നിരോധനാജ്ഞ ഏർപ്പെടുത്തിയത്. കാസർഗോഡ് ഈ മാസം 9 വരെയാണ് നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. കടുത്ത നിയന്ത്രണങ്ങൾ ഉണ്ടെങ്കിലും പൊതുഗതാഗതത്തിന് നിയന്ത്രണം ഉണ്ടാകില്ല. കണ്ടെയ്ൻമെന്റ് സോണുകളിൽ കൂടുതൽ കടുത്ത നിയന്ത്രണങ്ങൾ ഉണ്ടാകും. 144 പ്രഖ്യാപിച്ചിരിക്കുന്നതിനാൽ ആളുകൾ കൂട്ടം കൂടാൻ പാടില്ല. 5 പേരിൽ കൂടുതൽ ആളുകൾ കൂട്ടം ചേരുന്നത് വിലക്കിയിട്ടുണ്ട്. കടകൾ, ബാങ്കുകൾ, സർക്കാർ സ്ഥാപനങ്ങൾ എന്നിവ തുറന്നു പ്രവർത്തിക്കും. പ്രഖ്യാപിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല. CPMനെ പരിഹസിച്ച മുസ്ലിം ലീഗ് നേതാവ് കുഞ്ഞാലിക്കുട്ടിയെ വിമർശിച്ച് CPM നേതാവ് PA മുഹമ്മദ് റിയാസ്. BJP തടിച്ചു കൊഴുത്തതിലോ കോൺഗ്രസ് മെലിഞ്ഞതിലോ പ്രശ്നമില്ലാത്ത ആളിന് CPM മെലിഞ്ഞതിലാണ് ആഹ്ലാദമെന്ന് മുഹമ്മദ് റിയാസ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വിമർശിക്കുന്നു. CPM മെലിഞ്ഞു മെലിഞ്ഞ് ലോക്സഭയിൽ ലീഗിന്റെ വലിപ്പമായെന്ന് കുഞ്ഞാലിക്കുട്ടി പരിഹസിച്ചിരുന്നു. ഇതിനെതിരെയാണ് മുഹമ്മദ് റിയാസ് വിമർശനവുമായി വന്നിരിക്കുന്നത്. കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ കോഴിക്കോട് നിയന്ത്രണങ്ങൾ കടുപ്പിക്കേണ്ടി വരുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. ഇന്നു മുതൽ 144 നിലവിൽ വരുമെങ്കിലും നഗരസഭയ്ക്ക് കീഴിൽ ഇത് കർശനമായി നടപ്പിലാക്കേണ്ടി വരും. വെന്റിലേറ്ററുകളുടെ എണ്ണം വർദ്ധിപ്പിക്കേണ്ടി വരുമെന്നും മന്ത്രി പറഞ്ഞു. കോവിഡ് അവലോകന യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കോവിഡ് ചികിത്സയിലുണ്ടായിരുന്ന വട്ടിയൂർക്കാവ് സ്വദേശി അനിൽകുമാറിന്റെ ശരീരത്തിൽ പുഴുവരിച്ച സംഭവത്തിൽ 3 പേരെ സസ്പെൻഡ് ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ ഡയറക്ടർ സമർപ്പിച്ച പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ആരോഗ്യവകുപ്പിന്റെ നടപടി. സിനിമാ മേഖലയ്ക്ക് സമഗ്ര പാക്കേജ് നടപ്പാക്കാതെ സംസ്ഥാനത്തെ തിയേറ്ററുകൾ തുറക്കാൻ കഴിയില്ലെന്ന് തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിയോക്. മാനദണ്ഡങ്ങൾ പാലിച്ച് തിയേറ്ററുകൾ തുറക്കാനുള്ള കേന്ദ്ര സർക്കാർ മാർഗനിർദ്ദേശങ്ങൾ പുറത്തുവന്ന സാഹചര്യത്തിലാണ് ഫിയോക് നിലപാട് അറിയിച്ചത്. നിലവിലെ സ്ഥിതി തുടർന്നാൽ തിയേറ്റർ തുറക്കാൻ പറയുമ്പോൾ അതിന് കഴിയാത്ത സാഹചര്യമാകുമെന്നും തിയേറ്റർ ഉടമകൾ വ്യക്തമാക്കുന്നു. സംസ്ഥാനത്ത് വെള്ളിയാഴ്ച 9258 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചു. കേരളത്തിൽ ഇതുവരെ സ്ഥിരീകരിച്ച ഏറ്റവും ഉയർന്ന പ്രതിദിന കോവിഡ് കണക്കാണിത്. 8274 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 657 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. കോഴിക്കോട് 1146, തിരുവനന്തപുരം 1096, എറണാകുളം 1042, മലപ്പുറം 1016, കൊല്ലം 892, തൃശൂർ 812, പാലക്കാട് 633, കണ്ണൂർ 625, ആലപ്പുഴ 605, കാസർകോട് 476, കോട്ടയം 432, പത്തനംതിട്ട 239, ഇടുക്കി 136, വയനാട് 108 എന്നിങ്ങനെയാണ് ജില്ലകളിൽ രോഗബാധ സ്ഥിരീകരിച്ചത്. 47 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും 184 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്നതാണ്. 93 ആരോഗ്യ പ്രവർത്തകർക്കാണ് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചത്. ലിവർപൂൾ താരം സാദിയോ മാനേക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ദിവസം നടന്ന കൊറോണ പരിശോധനയിലാണ് താരം പോസിറ്റീവ് ആയത്. നേരത്തെ മധ്യനിര താരം തിയാഗോ അൽക്രാണിക്കും കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. ഇരുവരും ഐസൊലേഷനിലാണ്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ആസ്റ്റൺ വില്ലയ്ക്കെതിരായ ലിവർപൂളിന്റെ അടുത്ത മത്സരത്തിൽ മാനേയും അൽക്രാണിക്കും കളിക്കില്ല. IPL 13 സീസണിൽ മികച്ച ഫോമിലുള്ള മലയാളി താരം സഞ്ജു സാംസണിനോടുള്ള ആരാധന വെളിപ്പെടുത്തി ഇന്ത്യൻ വനിതാ ക്രിക്കറ്റിലെ സൂപ്പർ താരം സ്മൃതി വന്ദന. ഇത്തവണ IPL സഞ്ജുവിന്റെ ബാറ്റിംഗ് മറ്റൊരു തലത്തിലാണെന്ന് മന്ദന അഭിപ്രായപ്പെട്ടു. IPL രാജസ്ഥാൻ റോയൽസിനോടുള്ള ഇഷ്ടം പോലും ആ ടീമിൽ സഞ്ജുവിന്റെ സാന്നിധ്യമുള്ളതുകൊണ്ടാണെന്ന് മന്ദന വെളിപ്പെടുത്തി. COVID-19 ബാധിച്ച് രാജ്യത്ത് മരിച്ചവരുടെ എണ്ണം 100,000 കടന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ COVID-19 ബാധിച്ച് മരിച്ചത് 1065 പേരാണ്. ഇതോടെ രാജ്യത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 1,842 ഉയർന്നു. വീട്ടുകാരുടെ എതിർപ്പ് മറികടന്ന് വിവാഹം ചെയ്തതിൽ യുവാവിനെ ഭാര്യ വീട്ടുകാർ കൊലപ്പെടുത്തി. ചണ്ഡിനഗർ സ്വദേശി 28 വയസ്സുകാരനായ ഹേമന്ത് വ്യാസാണ് കൊല്ലപ്പെട്ടത്. വീട്ടുകാരുടെ എതിർപ്പ് മറികടന്ന് വിവാഹിതരായതിന്റെ വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്ന് പോലീസ് അറിയിച്ചു. ഇതുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ ഹേമന്തിന്റെ ഭാര്യ അവന്തിയുടെ മാതാപിതാക്കൾ ഉൾപ്പെടെ 14 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി. ഭയത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിച്ചാണ് മോദി സർക്കാർ ഭരണം നടത്തുന്നതെന്ന് അവർ ആരോപിച്ചു. ഗാന്ധിയുടെ നാമത്തിൽ സത്യം ചെയ്യുന്നവർ പ്രവൃത്തികളിലൂടെ അദ്ദേഹത്തിന്റെ ആശയങ്ങൾ തകർക്കുന്നതായും അവർ കുറ്റപ്പെടുത്തി. ഹദ്രാസ് കൂട്ടബലാത്സംഗ കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് പോലീസ് നടപടിയിൽ വീഴ്ച സംഭവിച്ചതിനെ തുടർന്ന് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥനടക്കം 5 പോലീസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. പോലീസ് സൂപ്രണ്ടടക്കം 5 പോലീസുകാർക്കെതിരെയാണ് നടപടി. സംഭവത്തിൽ ഉത്തർപ്രദേശ് പോലീസിനെതിരെ രാജ്യമെങ്ങും ശക്തമായ പ്രക്ഷോഭം ഉയർന്നതിനെ തുടർന്നാണിത്.
കോവിഡ് സ്ഥിരീകരിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ആശുപത്രിയിലേക്ക് മാറ്റി. വാൾട്ടർ റീഡിലെ സൈനിക ആശുപത്രിയിലാണ് ട്രംപിനെ പ്രവേശിപ്പിച്ചത്. വൈറ്റ് ഹൌസിൽ നിന്ന് ആശുപത്രിയിലേക്ക് മാറ്റുന്ന വിവരം ട്രംപ് തന്നെയാണ് ട്വിറ്ററിലൂടെ അറിയിച്ചത്. തന്റെയും ഭാര്യ മെലാനിയ ട്രംപിനെയും ആരോഗ്യനില തൃപ്തികരമാണെന്നും ട്രംപ് പറഞ്ഞു. തനിക്ക് മികച്ച പിന്തുണ നൽകിയ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നതായും ട്വിറ്ററിൽ പങ്കുവച്ച വീഡിയോയിലൂടെ ട്രംപ് വ്യക്തമാക്കി. മൊറട്ടോറിയം കാലയളവിലെ പലിശയ്ക്ക് പിഴ പലിശ ഈടാക്കുന്നത് ഒഴിവാക്കാമെന്ന് കേന്ദ്ര സർക്കാർ. 2 കോടി വരെയുള്ള വായ്പകൾക്കാണ് ഇളവ് അനുവദിക്കുകയെന്നും കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയെ അറിയിച്ചു. പിഴ പലിശ ഒഴിവാക്കുന്നതിലൂടെ 6000 കോടി രൂപയുടെ ബാധ്യത ബാങ്കുകൾക്ക് ഉണ്ടാകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ലോക്ക്ഡൌണിൽ കുടുങ്ങിയ സിനിമാ കാഴ്ചകൾ വീണ്ടെടുക്കാൻ കൊച്ചിക്കാർക്ക് പുതിയ ദൃശ്യാനുഭവമൊരുക്കി ഡ്രൈവ് ഇൻ സിനിമ. നിങ്ങളുടെ കാറിൽ തന്നെ ഇരുന്ന് ദൃശ്യത്തിൻ്റെയും ശബ്ദത്തിൻ്റെയും മികവോടെ സിനിമ അനുഭവിക്കാം. ലോക്ക്ഡൌൺ കാലത്ത് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും അരങ്ങേറിയ ഡ്രൈവ് ഇൻ സിനിമയുടെ കൊച്ചി റിലീസ് ഞായറാഴ്ച ലേ മെറിഡിയനിൽ നടക്കും. ധ്രുവ് വിക്രമിനെ നായകനാക്കി ബാല സംവിധാനം ചെയ്ത വർമ്മ OTT റിലീസിനൊരുങ്ങുന്നു. സിംപ്ലി സൗത്തിലൂടെ ഒക്ടോബർ 6 ചിത്രത്തിന്റെ പ്രദർശനം. വിജയ് ദേവരകൊണ്ട നായകനായി എത്തിയ തെലുങ്ക് സൂപ്പർ ഹിറ്റ് ചിത്രം അർജുൻ റെഡ്ഡിയുടെ തമിഴ് റീമേക്കാണ് വർമ്മ. ധ്രുവിന്റെ അരങ്ങേറ്റ ചിത്രമാവേണ്ടിയിരുന്നതും ഇതുതന്നെയായിരുന്നു. ഫ്രഞ്ച് വാഹന നിർമ്മാതാക്കളായ റെനോയുടെ ഇന്ത്യയിലെ എൻട്രി ലെവൽ ഹാച്ച്ബാക്ക് മോഡലായ കിഡിന്റെ സ്പെഷ്യൽ എഡിഷൻ പതിപ്പ് അവതരിപ്പിച്ചു. നിയോടെക് എഡിഷൻ എന്ന് പേരിട്ടിരിക്കുന്ന ഈ വാഹനം ഓട്ടോമാറ്റിക് മാനുവൽ ട്രാൻസ്മിഷനുകളിൽ എത്തുന്നുണ്ട്. 4.30 ലക്ഷം രൂപ മുതൽ 4.84 ലക്ഷം രൂപ വരെയാണ് നിയോടെക്കിന്റെ എക്സ്ഷോറൂം വില. LG പ്രീമിയം മിഡ് റേഞ്ച് സ്മാർട്ട്ഫോണായ വെൽവെറ്റ് 5G ഇന്ത്യയിൽ ഒക്ടോബറിനുള്ളിൽ പുറത്തിറങ്ങുമെന്ന് റിപ്പോർട്ട്. ഒക്ടോബർ 4 LG ജീവനക്കാർക്ക് ഫോണുകൾ ഔദ്യോഗികമായി ലഭ്യമാക്കിയ ശേഷം ഈ മാസം തന്നെ ഫോൺ വിപണിയിൽ അവതരിപ്പിക്കുമെന്നും ഗിസ്മോണിഷ റിപ്പോർട്ട് ചെയ്യുന്നു. ലൈവ് വ്യൂ ഫീച്ചറിന്റെ പുതിയ അപ്ഡേറ്റുകൾ പുറത്തുവിട്ട് ഗൂഗിൾ മാപ്സ്. ജനപ്രിയ സ്ഥലങ്ങളും ലൊക്കേഷൻ ഷെയറിംഗ് ഫീച്ചറുകളും ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളാണ് ലൈവ് വ്യൂ ഫീച്ചറിൽ ലഭിക്കുന്നത്. ഉപയോക്താവ് ലൈവ് വ്യൂ മോഡിൽ വരുമ്പോൾ സമീപത്തെ പ്രധാന സ്ഥലങ്ങളിലേക്കുള്ള വഴികൾ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഫോണിൽ ലഭിക്കുമെന്നാണ് ഫീച്ചറിന്റെ സവിശേഷത. സംസ്ഥാനത്ത് കോവിഡിനെതിരെ ജനങ്ങൾ പുലർത്തിയ ജാഗ്രതയും കരുതലും അല്പം കൈമോശം വന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കോവിഡ് നിർദ്ദേശങ്ങൾ പാലിച്ചില്ലെങ്കിൽ കർശന നടപടി സ്വീകരിക്കുമെന്നും നിർദ്ദേശങ്ങൾ ലംഘിക്കുന്നവർക്ക് പിഴ കൂട്ടേണ്ടി വരുമെന്നും മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകി. പലയിടത്തും കോവിഡ് സാഹചര്യത്തെ ജനങ്ങൾ ലാഘവത്തോടെ സമീപിക്കുന്ന സ്ഥിതിവിശേഷമുണ്ടായി. ഈ പശ്ചാത്തലത്തിൽ നാടിനെ രക്ഷിക്കുന്നതിനായാണ് കൂടുതൽ കടുത്ത നടപടിയിലേക്ക് സർക്കാർ നീങ്ങിയത്. കോവിഡ് ബാധിതരെ കണ്ടെത്താൻ പരിശോധനകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ബോംബെ ഹൈക്കോടതി സീനിയർ സിസ്റ്റം ഓഫീസർ ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. മഹാരാഷ്ട്രയിലെ വിവിധ ജില്ലാ താലൂക്ക് കോടതികളിലാണ് അവസരം. 111 ഒഴിവുകളുണ്ട്. 1 വർഷത്തെ കരാർ നിയമനം. ഒക്ടോബർ 8 വരെ അപേക്ഷിക്കാം. സൗദിയിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള നിബന്ധനയിൽ ഇളവ് വരുത്തി സൗദി ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷൻ വിമാന കമ്പനികൾക്ക് നിർദ്ദേശം നൽകി. സൗദിയിലേക്ക് കടക്കുന്നതിന് 72 മണിക്കൂറിനുള്ളിൽ എടുത്ത PCR പരിശോധനാ ഫലം മതിയാകുമെന്നാണ് അധികൃതർ വിമാന കമ്പനികൾക്ക് നൽകിയ പുതിയ നിർദ്ദേശം. നേരത്തെ ഇത് 48 മണിക്കൂറിനകം നടത്തിയ പരിശോധനാ ഫലം വേണമെന്നായിരുന്നു. ബുർജ് ഖലീഫയുടെ നിർമ്മാണ സ്ഥാപനമായ അറബ്ടെക് ഹോൾഡിംഗ് PJSC പ്രവർത്തനം നിർത്തുന്നു. കടക്കെണിയിലായ UAE ആസ്ഥാനമായുള്ള നിർമ്മാണ സ്ഥാപനത്തെ പിരിച്ചുവിടാൻ ഓഹരി ഉടമകൾ വോട്ട് ചെയ്തു. വർദ്ധിച്ചു വരുന്ന നഷ്ടങ്ങളെ തുടർന്നാണ് തീരുമാനം. മികച്ച കോവിഡ് പ്രതിരോധത്തിനുള്ള ഇന്ത്യ ടുഡേയുടെ അവാർഡ് ഏറ്റുവാങ്ങി കേരളം. ഇന്ത്യയിലെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കുള്ള സംസ്ഥാന വിഭാഗത്തിലെ ഇന്ത്യ ടുഡേ ഹെൽത്ത് ഗിരി കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധനിൽ നിന്നുമാണ് സംസ്ഥാനം ഏറ്റുവാങ്ങിയത്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് തന്റെ ഫേസ്ബുക്ക് കുറിപ്പ് വഴി ഇക്കാര്യം അറിയിച്ചത്. രോഗപരിശോധന, ഐസൊലേഷൻ വാർഡുകളുടെ പ്രവർത്തനം, ഫണ്ട് അനുവദിക്കുന്നതിലും ചെലവഴിക്കുന്നതിലും നടത്തിയ കൃത്യത, മരണനിരക്ക് കുറയ്ക്കുന്നതിലെ ശ്രദ്ധ, മികച്ച ചികിത്സ, സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനം എന്നിവ പരിഗണിച്ചാണ് അവാർഡ്. ന്യൂസ് NVTV സമാപിച്ചു. നമസ്കാരം.